അലഹമ്മുല്ല വസഹ്ബിഹി അജ്മീൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അസ്ലാം വലൈക്കും വാഹമത്തല്ല സൂറത്ത് ഫാത്തിഹ അതിൻ്റെ ആമുഖ ക്ലാസ് ആണ് കഴിഞ്ഞ തവണ നമ്മൾ ശ്രദ്ധിച്ചത് ഇന്ന് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഇൻഷാ ഇൻഷ ആരംഭിക്കുകയാണ് ഫാത്തിഹയിലെ ഒന്നാമത്തെ സൂക്തം ബിസ്മില്ലാഹിറമാൻ റഹീം എന്നതാണ് സ്വാഭാവികമായി അഴുതു ഇവിടെ ഓതൽ സുന്നത്തായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ അത് ഫാത്തിഹയിൽ പെട്ടതല്ല ബിസ്മില്ലാഹിറമാൻ റഹീം എന്നത് ഫാത്തിഹയിൽ പെട്ടതാണ് വിശുദ്ധ ഖുർആാനിലെ അതീവ മനോഹരമായ ഒരു വചനമാണിത് പറയാൻ സുഖമുള്ള കേൾക്കാൻ സുഖമുള്ള സവിശേഷമായ ഒരു വചനം മനസ്സറിഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് പറഞ്ഞു നോക്കൂ വല്ലാത്തൊരു സമാധാനം ഒരാത്മസംതൃപ്തി ഇൻഷാ അള്ളാ നമുക്ക് ലഭിക്കും അള്ളാഹുവിൻ്റെ മൂന്ന് നാമങ്ങൾ കൊണ്ടുള്ള ഒരു മാസ്മരികതയാണിത് അള്ളാഹു അർ റഹ്മാൻ അർ റഹീം എന്നുള്ളതാണത് അള്ളാഹു എന്നത് അവൻ്റെ നാമങ്ങളിലെ വിശിഷ്ട നാമമാണ് അൽ ഇസ്മുൽ അലം ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള നാമമാണ് അള്ളാഹു എന്ന് പറയപ്പെട്ടിട്ടുണ്ട് അള്ളാഹു എന്ന് പറയുന്ന വാക്കിൻ്റെ പ്രത്യേകത അതിൽ ദ്വിവചനം സാധ്യമല്ല ബഹുവചനം സാധ്യമല്ല സ്ത്രീലിംഗം സാധ്യമല്ല അറബി ഭാഷയിലെ തന്നെ അപൂർവമായൊരു വാക്കാണ് അള്ളാഹു എന്നുള്ളത് അർ റഹ്മാൻ അർ റഹീം എന്നത് അടുത്ത ഒരു സൂക്തത്തിൽ സ്വതന്ത്രമായി വരുന്നതുകൊണ്ട് അപ്പോൾ വിശദീകരിക്കാമെന്ന് കരുതുന്നു ഇപ്പോൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നതിനെക്കുറിച്ച് പൊതുവായ ചില കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഒട്ടേറെ സവിശേഷതകൾ ഈ ബിസ്മിക്കുണ്ട് ഖുർആനിൻ്റെ തുടക്കം ഈ ഒരു ആയത്ത് കൊണ്ടാണെന്ന് നമ്മളറിയുന്നു പ്രബല അഭിപ്രായമനുസരിച്ച് സുറത്തുൽ ഫാത്തിഹയുടെ ഒന്നാമത്തെ ആയത്ത് തന്നെയാണ് ബിസ്മില്ലാഹിറമാൻ ഇറഹീം എന്നുള്ളത് വേറെ ചില അഭിപ്രായങ്ങളൊക്കെ ആ വിഷയത്തിലുണ്ട് അങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ ബിസ്മി അടക്കമാണ് ഏഴ് സൂക്തങ്ങളെന്നാണ് പ്രബലമായിട്ടുള്ള അഭിപ്രായം മറ്റ് സൂറത്തുകളിൽ അതിലെണ്ണപ്പെട്ട ആയത്തല്ല തുടക്കം എന്ന നിലയ്ക്ക് എല്ലാ സൂറത്തിൻ്റെയും ആരംഭത്തിൽ ബിസ്മി ഉണ്ട് പക്ഷേ അത് സൂറത്തുകളെ വേർതിരിക്കുന്ന ഒരു ഫാസിൽ ആയിട്ടാണ് വന്നത് ആ ബിസ്മിയുടെ അവസാനത്തിൽ ഒന്ന് എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരിക്കില്ല എന്നാൽ ഫാത്തിഹയിൽ ബിസ്മി കഴിഞ്ഞാൽ ആയത്ത് നമ്പർ ഒന്ന് എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ് ഭസ്മല എന്ന് ചുരുക്കി ബിസ്മിക്ക് മൊത്തത്തിൽ പറയും സൂറത്തു നംലിലെ മുപ്പതാമത്തെ സൂക്തത്തിലും ഒരു ആയത്തിൻ്റെ ഭാഗമായി ബിസ്മില്ലാഹിറമാൻ റഹീം വന്നിരിക്കുന്നു ഇന്നഹു മിൻ സുലൈമാൻ വ ഇന്നഹു ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് ഖുർആാനിൽ പറയുന്നുണ്ടല്ലോ ബിൽക്കി സി രാജ്ഞിക്ക് സുലൈമാൻ നബി അലൈസ്ലാം അയച്ച കത്ത് ആരംഭിക്കുന്നത് തന്നെ ബിസ്മി കൊണ്ടാണെന്ന് ഖുർആൻ ഇവിടെ തെളിച്ചു പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ബിസ്മി എന്ന് പറയുന്നത് അള്ളാഹു സുബാനോ വത്താലായുടെ പ്രവാചകന്മാർ നേരത്തെ തന്നെ ഉപയോഗിച്ചു കൊണ്ടിരുന്നതാണ് എന്നുകൂടി നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് നബിസലാഹ്ലൈ വസല്ലമക്ക് ആദ്യം അവതരിപ്പിക്കപ്പെട്ട ഖുർആാനിലെ വാക്ക് തന്നെ എക്റ ബിസ്മി റബ്ബിഖ് നിൻ്റെ നാഥൻ്റെ നാമത്തിൽ വായിക്കുക എന്നാണ് അതുകൊണ്ട് തന്നെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അള്ളാഹുവിൻ്റെ നാമത്തിലാണ് നമ്മൾ ആരംഭിക്കുന്നത് വായിക്കുന്നത് തുടങ്ങുന്നത് ഖുർആാനിൻ്റെ തുടക്കം ഫാത്തിഹ ആയതുകൊണ്ട് ഫാത്തിഹയുടെ തുടക്കം ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹീം ആയതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഈ കൽപ്പന ഇവിടെ നിറവേറുന്നുണ്ട് എല്ലാ നല്ല കാര്യങ്ങളുടെയും തുടക്കം ബിസ്മി കൊണ്ടാവണമെന്ന് റസൂൽ സല്ലാഹു അലൈ വസ്ല്ല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാമിൻ്റെ താല്പര്യമാണത് അങ്ങനെ ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മി ഉച്ചരിച്ചാൽ പ്രധാനപ്പെട്ട മൂന്ന് ഗുണങ്ങൾ അതുകൊണ്ട് വിശ്വാസികൾക്കുണ്ടാകും ഒന്ന് ഞാൻ ഈ ചെയ്യാൻ പോകുന്ന പണി നല്ലതാണോ എന്ന ചിന്ത അപ്പോൾ ഉണ്ടാകും അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കാൻ പറ്റിയ മാന്യമായ ഒരു പണിയാണോ ഞാൻ ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം ആ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നത് കൊണ്ട് ആ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തിരനോട്ടം സഹായം നമുക്ക് ലഭിക്കും മൂന്നാമത്തത് ആ കാര്യത്തിൽ ഹൈറും വർക്കത്തും ഉണ്ടാകുമെന്ന കാര്യമാണ് വിസ്മി കൊണ്ട് ആരംഭിക്കാത്ത ഏത് കാര്യവും അപൂർണമായിരിക്കുമെന്ന് നബിസലല്ലാഹു അലൈ വസല്ല പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ എടുക്കുമ്പോൾ അറവ് നടത്തുമ്പോൾ ഭാര്യാഭർത്രു ബന്ധത്തിൽ വരെ ബിസ്മി ചൊല്ലിക്കൊണ്ട് അത്തരം എല്ലാ കാര്യങ്ങളും ആരംഭിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി വലാ ഹൗല വലാ ഉല ഇല്ലാ ഇല്ലാബില്ല ബിസ്മി കൊണ്ടാണ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴും ബിസ്മിയാണ് ബിസ്മില്ലാഹി വലജന് വ ബിസ്മില്ലായി വ വൈലാർ റബ്ബിന തവക്കൽന എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ അപ്പോൾ അള്ളാഹു സുബാനോവത്ത് വാലാറബ തവക്കൽന എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ അള്ളാഹു സുബാനോ വത്തലയുടെ നാമത്തിലാണ് ഞാൻ പ്രവേശിക്കുന്നത് ഈ വീട്ടിലേക്ക് പുറപ്പെട്ടത് അവൻ്റെ നാമത്തിലാണ് വാലാർ അബ്ബിന തവക്കൽന ഞങ്ങളുടെ നാഥനിൽ ഞങ്ങൾ വരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ തുടക്കം ബിസ്മിയാണ് നൂഹ് നബി അലൈ ഇസ്സലാമയുടെ കപ്പൽ ബിസ്മില്ലാഹി മജിറേ ഹാ വമുർസാഹ ആ കപ്പലിൻ്റെ ഓട്ടം ആരംഭിക്കുന്നത് പ്രയാണം തുടങ്ങുന്നത് ബിസ്മി കൊണ്ടാണെന്ന് വിശുദ്ധ കുറവാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഇത്തരം ബിസ്മി ചൊല്ലിക്കൊണ്ട് ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായി പിഷാജ് അവിടെ വെപ്രാളപ്പെടുന്നു പിശാജിനെ തൊട്ട് നമുക്ക് വലിയ രക്ഷ ലഭിക്കുന്നു ബിസ് വീട്ടിൽ നിന്ന് ബിസ്മി ചൊല്ലി ഒരാൾ പുറത്തേക്കിറങ്ങുമ്പോൾ ബിസ് ആ അയാളെക്കുറിച്ച് പിശാജ് നിരാശനായിരിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് നമ്മളുണ്ടാവുക നമ്മുടെ വാഹനമുണ്ടാവുക നമ്മുടെ വീടുണ്ടാവുക അപ്പോൾ റഹീം എന്ന് പറയുന്നത് രഹസ്യങ്ങളുടെ ഒരു കലവറയാണ് ഒരു വലിയ അനുഗ്രഹമാണ് എല്ലാറ്റിൻ്റെയും ആരംഭസൂക്തമാണ് തുറക്കുന്ന ഒരു താക്കോലാണ് നാല് വാക്കുകൾ കൊണ്ടാണ് അള്ളാഹു സുബാനു വത്തേല ഈ അത്ഭുതം കാണിക്കുന്നത് ഒന്ന് ബിസ്മി എന്ന് പറയുന്ന വാക്കാണ് മറ്റൊന്ന് അള്ളാഹു മറ്റൊന്ന് അർ റഹ്മാൻ മറ്റൊന്ന് അർ റഹീം ഇതിലെല്ലാം അള്ളാഹുമായി ബന്ധപ്പെട്ട നാമങ്ങളും മറ്റും അടങ്ങിയിരിക്കുന്നു ബി പ്ലസ് ഇസ്മ എന്നതാണ് ബി ഇസ്മി എന്നാണ് അഥവാ അലിഫിട്ട് കൊണ്ടാണ് എഴുതേണ്ടത് പക്ഷേ ബിസ്മി എഴുതുമ്പോൾ അലിഫ് ഉപയോഗിക്കുന്നില്ല കാരണം അറബി ഭാഷയുടെ നിയമം അനുസരിച്ച് തന്നെ ധാരാളം ആവർത്തിച്ചു വരുന്നതിനെ ചുരുക്കി എഴുതുന്ന രീതിയുടെ നിയമം അനുസരിച്ചാണ് ബി ഇസ്മി എന്നതിൽ അലിഫ് ഒഴിവാക്കി ബിസ്മി എന്നെഴുതുന്നത് സൗകര്യാർത്ഥമാണത് ഫാത്തിഹയിൽ മാത്രമാണ് ഈ ഒരു സവിശേഷത ഉള്ളത് എക്റ ബിസ്മി റബ്ബിക് അല്ലി ഖലഖ് എന്നുള്ളതിൽ ഖുർആൻ മറച്ചു നോക്കിയാൽ അറിയാം അവിടെ ഇക്റ കഴിഞ്ഞിട്ട് ബി ഇസ്മി എന്ന് അലിഫ് ഇട്ടുകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നു ഇസ്മ എന്നതിൻ്റെ അർത്ഥം വെറും നാമം എന്ന് മാത്രമല്ല സുമുവ് അസിബത്ത് എന്ന് പറയുന്ന ഉന്നതി കൂടിയാണ് എന്ന് പണ്ഡിതന്മാർ മുഫസിറുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഉന്നതമായ ഒരു കാര്യം കൂടിയാണത് ഏതായിരുന്നാലും ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് എന്നത് ഒരു അത്ഭുതകരമായ മന്ത്രമാണ് ഓതുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഒറ്റ കാര്യം സൂചിപ്പിക്കുന്നു പല ആളുകളും ബിസ്മി പോലും തെറ്റിച്ചാണ് ഓദാറ് ബിസ്മിഹിറമാൻ റഹീം സ്പീഡിൽ ഓതുമ്പോൾ നമസ്കാരത്തിലോതുമ്പോൾ ഇമാമത്ത് നിൽക്കുമ്പോളൊക്കെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം നമ്മൾ പെട്ടെന്ന് അറിയില്ല പക്ഷെ ബിസ്മില്ലാഹിറമാൻ റഹീം ഇല്ല ബിസ്മില്ലാഹിറമനി റഹീം മറ്റൊന്ന് റാ പൊട്ടിപ്പോകുന്നു അള്ളാഹു ഒരു റാ ആണ് ഉപയോഗിച്ചിട്ടുള്ളൂ കുറേ റാകൾ ഉപയോഗിക്കാൻ നമുക്ക് അധികാരമില്ല അത് കുറാനല്ല ഉദാഹരണം ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറമൻ റഹീം എന്നൊരാൾ ഓതിയാൽ തെറ്റാണല്ലോ എങ്ങനെ ഓതും ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിർ ബിസ്മിഹിറഹ്മൻ നിർം ഒരു റാ മാത്രമേ വരാൻ പാടുള്ളൂ അപ്പോൾ ഈ സൂക്ഷ്മതയൊക്കെ പാലിച്ചുകൊണ്ട് ബിസ്മി അതൊരത്ഭുത മന്ത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇതിനെ സമീപിക്കണം ഇതിനെ പാരായണം ചെയ്യണം അലഹമില്ല ഈ ബിസ്മി തന്നെ നമുക്കൊരു അനുഗ്രഹമാണ് അത് പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ഹൃദയത്തിന് വലിയ ശക്തി ലഭിക്കുന്നു എന്തെന്നില്ലാത്ത ഒരു ധൈര്യം ലഭിക്കുന്നു അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷ നമുക്കുണ്ടാകുന്നു അങ്ങനെ വിസ്മിയെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇനിമേൽ നമുക്ക് പാരായണം ചെയ്യാൻ സാധിക്കണം ജീവിതത്തിൽ ചൊല്ലുന്ന ഒരു സുന്നത്ത് നമ്മൾ പതിവാക്കണം അതിലൂടെ വലിയ ബർക്കത്ത് നമുക്ക് ലഭിക്കും എല്ലാം അള്ളാഹുവിൽ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു കരുത്ത് ബിസ്മി ചൊല്ലുമ്പോൾ നമുക്കറിയാതെ ലഭിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഏതായിരുന്നാലും ബിസ്മി ശാന്തിയാണ് ബിസ്മി സമാധാനമാണ് ഇങ്ങനെ ബിസ്മി അറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യാനും ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോൾ അതുകൊണ്ട് ആരംഭിക്കുവാനും ശീലിക്കുക അള്ളാഹു സുബാനോ വത്തേല അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته